നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കിടയിൽ നടന്ന CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കൊലപാതകം വളരെ ദുരൂഹമാവുകയാണ്. രാജ്യം മുഴുവൻ ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ CPM ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആഹ്വാനം മാത്രമല്ല, പ്രദേശത്തെ CPM നേതാക്കൾ ഇറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് CPM ഈ നാടകങ്ങളെല്ലാം നടത്തുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുന്ന സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിലുള്ള നാടകങ്ങൾ വളരെയധികം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. FIR-ലും അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, വ്യക്തിവൈരാഗ്യത്തിലൂടെ ഉണ്ടായ കൊലപാതകമാണെന്നാണ് FIR-ൽ പോലീസ് വ്യക്തമാക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ രാഷ്ട്രീയ കൊലപാതകത്തിനുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. CPM-ൻ്റെ ഭാഗമായിരുന്ന ഒരു സംഘം പ്രവർത്തകർ അടുത്തിടെ BJP-യിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ വിഷയത്തിൽ പ്രാദേശികമായി തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഈ കൊലപാതകത്തിന് കാരണമായത് എന്നാണ് FIR-ൽ വ്യക്തമാക്കുന്നത്. നിലവിൽ CPM-ൽ തന്നെയുള്ളവരിലേക്കാണ് ഈ സംശയമുനകൾ നീളുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ഒരു പഞ്ചായത്തിന് മുഴുവൻ CPM ഹർത്താലിൻ്റെ പേരും പറഞ്ഞ് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യവും വലിയ രീതിയിൽ വിമർശനം നേരിടുന്നുണ്ട്. കൊലപാതകം നടത്തിയ 8 പേരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവർ ഒളിവിലാണിപ്പോഴുള്ളത്. പാലക്കാട് DYSP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഷാജഹാന്റെ മൃതദേഹം 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്യും. തുടർന്ന് വിലാപയാത്രയായി കോട്ടയക്കാട്ടിലെത്തിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുടൻ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മരുത റോഡ് പഞ്ചായത്ത് പരിധിയിൽ CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോൾ ശക്തമാണ് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തിലും CPM ഈ കാട്ടിക്കൂട്ടുന്നത് ശരിയല്ല എന്നുള്ള വിമർശനവും ഈ സമയത്ത് ഉയരുന്നുണ്ട്. പാലക്കാട് കോട്ടയക്കാട് കുന്നക്കാട് സ്വദേശിയാണ് കൊല്ലപ്പെട്ട ഷാജഹാൻ. CPM മരുത റോഡ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഷാജഹാൻ. പോലീസ് FIR-ൽ വളരെ വ്യക്തമായിട്ടാണ് ആക്രമണം ഉണ്ടായത് എങ്ങനെയാണ് എന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. FIR-ൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകം അല്ല എന്ന് പറയുമ്പോഴും ഇതിന് പിന്നിൽ RSS ആണ് എന്ന് CPM ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ. ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മരുത റോഡിൽ വെച്ച് ഒരു സംഘം അക്രമികൾ ഷാജഹാനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മലമ്പുഴ മേഖലയിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ഷാജഹാൻ. പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവരാണ് കൊലപ്പെടുത്തിയത് എന്ന് BJP പറയുമ്പോൾ RSS ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് CPM ആരോപിക്കുന്നത്. ഈ ഹർത്താലും അതിന്റെ പശ്ചാത്തലത്തിലാണ്. കോട്ടയക്കാട് പ്രദേശത്തുള്ള ലഹരി സംഘങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് RSS നടത്തിയ കൊലപാതകമാണ് ഇതെന്നാണ് CPM ആരോപിക്കുന്നത്. 2 ടിപ്പർ ലോറി സ്വന്തമായുള്ള ഷാജഹാൻ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കുടുംബത്തെ നോക്കിയിരുന്നത്. അതിനൊപ്പം സജീവമായി സംഘടനാ പ്രവർത്തനവും നടത്തി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള കൊലപാതകം ഉണ്ടാകുന്നത്. എന്തായാലും കൊലപാതകത്തിന് പിന്നിൽ CPM-കാർ തന്നെയാണെന്നാണ് BJP ഉറപ്പിച്ച് പറയുന്നത്. 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ C കൃഷ്ണകുമാർ പറഞ്ഞത്. ഇന്നലെ രാത്രി 9:15-ഓടുകൂടി മലമ്പുഴ കുന്നംകാട് വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. സ്വാതന്ത്ര്യദിനത്തിന്റെ അലങ്കാര പണികൾ നടക്കുന്നതിനിടെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കാലിലും ശരീരത്തിലും മാരകമായി വെട്ടേറ്റ ഷാജഹാനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൊലപാതകത്തെ അപലപിക്കുന്നു എന്ന് പറഞ്ഞ C കൃഷ്ണകുമാർ കൊലപാതകത്തിന് പിന്നിൽ CPM തന്നെയാണ് എന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. BJP-യുടെയോ RSS-ൻ്റെയോ തലയിൽ ഇത് കെട്ടിവെക്കാനുള്ള മലമ്പുഴ MLA-യുടെ ശ്രമം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കൊലപാതകങ്ങളിൽ ഒരാൾ RSS പ്രവർത്തകനായ ആറുച്ചാമിയെ കൊന്ന കേസിലെ പ്രതിയാണ് എന്നുള്ള കാര്യം കൂടി BJP ഉയർത്തിക്കാട്ടുന്നുണ്ട്. CPM-കാർ തമ്മിലുള്ള സംഘർഷം RSS-ൻ്റെ മേൽ ചാരാനുള്ള ഗൂഢശ്രമമാണ് മലമ്പുഴ MLA നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.